കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ സന്ധ്യയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം പഠിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകി. നാം പഠിച്ചു എന്ന് പറയുന്നത് സത്യത്തിൽ ശരിയാണോ എന്ന് എനിക്കറിയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്ന ദൈവത്തിന്റെ കൃപയ്ക്കൊത്തവണ്ണം മനസ്സിലാക്കുവാൻ, വെളിപ്പാടുകളെ ഗ്രഹിക്കുവാൻ കർത്താവ് അവസരങ്ങളെ തന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നു രാത്രിയിൽ നമ്മൾ പുതിയൊരു അധ്യായത്തിലേക്ക് പോവുകയാണ്. എഫേസ്യ ലേഖനം ലേഖനങ്ങളുടെ റാണി എന്നാണ് അറിയപ്പെടുന്നത്, ക്വീൻ ഓഫ് എപ്പിസ്റ്റൽസ്. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽ കഴിഞ്ഞാൽ ദ പവർ സ്റ്റേഷൻ ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്. 2-ാം അധ്യായം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ 2-ാം അധ്യായത്തെ കുറിച്ച് ജനറൽ ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ, ദിസ് ചാപ്റ്റർ സേസ് അവർ നീഡ്, നമ്മുടെ ആവശ്യം എന്തുമായിരുന്നു, ആ ആവശ്യത്തിന് പകരമായി നമുക്ക് ലഭിച്ചത് എന്താണ്. അവർ നീഡ് വാസ് സാൽവേഷൻ, നമ്മുടെ ആവശ്യം രക്ഷയായിരുന്നു. സ്വർഗത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചത് കൃപ ആയിരുന്നു. ആ കൃപയ്ക്കകത്ത് എല്ലാം ഉണ്ടായിരുന്നു എന്നാണ് 2-ാം അധ്യായം പറയുന്നത്. 2-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 2 chapter verses 1, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിട നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. 2-ാം അധ്യായം തുടങ്ങുന്നത് 1-ാം അധ്യായത്തിന്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ്. 1-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ രക്ഷണീയ പദ്ധതിയെ പറ്റി, മനുഷ്യവർഗത്തിന്റെ നിത്യമായ രക്ഷയ്ക്കു വേണ്ടി ദൈവം ഒരുക്കിയ വലിയ പദ്ധതികളെ പറ്റി പറഞ്ഞിട്ട്, ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അറിഞ്ഞിരിക്കേണ്ടുന്ന അവന്റെ ബർത്ത് റൈറ്റുകൾ, അവന്റെ ജന്മാവകാശങ്ങളെ പറ്റി പറഞ്ഞിട്ട്, രക്ഷകന്റെ മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ട് ആ ചാപ്റ്റർ അവസാനിപ്പിച്ചു. മനോഹരമായ ഒരു അധ്യായം. അടുത്ത അധ്യായം തുടങ്ങുമ്പോൾ, ഈ 2-ാം അധ്യായം പഠിക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ വാക്യങ്ങൾ, ആദ്യത്തെ ഖണ്ഡിക, 1 മുതൽ 10 വരെയുള്ള ഖണ്ഡികകളെ, 1 മുതൽ 3 വരെ ഒരു മനുഷ്യന്റെ പ്രീവിയസ് സ്റ്റേറ്റ്സിനെ കാണിക്കുന്നു. അവൻ ഇന്നലകളിൽ ആരായിരുന്നു. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഇറ്റ് സ്പീക്സ് ഓഫ് ദ ഡെലിവറൻസ് ആൻഡ് ദ ഡെലിവറർ, രക്ഷിച്ച രക്ഷണീയ പ്രവൃത്തിയെ പറ്റിയും രക്ഷകനെ പറ്റിയുമാണ് പറയുന്നത്. 7-ാം വാക്യത്തിൽ ദ സെവൻത് വേഴ്സ് സ്റ്റേറ്റ്സ് ദ പർപ്പസ് ഓഫ് വിച്ച് ദ ഡെലിവറൻസ് വാസ് ബ്രോട്ട്. എന്തിനു വേണ്ടിയാണ് വിടുവിച്ചത്, വിടുവിച്ചതിന്റെ ഉദ്ദേശം എന്താണ്, അതാ പറയുന്നത്. ആ 7-ാം വാക്യം മാത്രം വായിച്ചാൽ മനസ്സിലാവും. 1-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ പറയുന്നു, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവന്റെ വലത്തുഭാഗത്തു കൊണ്ട് ഇരുത്തി എന്ന് പറയുന്ന അതേ കാര്യം തന്നെയാണ് രക്ഷിക്കപ്പെട്ടൊരു ദൈവപൈതലിന്റെ ജീവിതത്തിലും കർത്താവ് ചെയ്തത്. ആ ഒരു വെളിപ്പാടാണ് പൗലോസ് പകർന്നു തരുന്നത്. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ദൈവത്തിന്റെ കൈപ്പണിയാണെന്നും നമ്മൾ ക്രിസ്തുവിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് വെളിപ്പാടിൽ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൽ ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ വായിക്കുമ്പോൾ
നമ്മളൊരു ഫാക്ടറിയിൽ ചെന്നാൽ ആ ഫാക്ടറിയിൽ മോൾഡുകളുണ്ട്, മോൾഡുകൾ. ആ മോൾഡുകളിലാണ് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്. മോൾഡ് എങ്ങനെ ആയിരിക്കുമോ അങ്ങനെ ആയിരിക്കും ആ പ്രൊഡക്റ്റ്. മോൾഡ് ചീത്തയായി പോയാൽ പ്രൊഡക്റ്റ് ചീത്തയാകും. എഫീസ് ലേഖനം 2:10 വാക്യം പറയുന്നു, നാം ക്രിസ്തുവിലാണ്, വി ആർ ക്രിയേറ്റഡ് ഇൻ ക്രൈസ്റ്റ്. അപ്പോ ആ വെളിപ്പാട് മനസ്സിലാക്കിക്കോണം. We are created in his own image and likeness. ക്രിസ്തുവിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ ക്രിസ്തുവാണ് നമ്മുടെ മോൾഡ്. And we are same like Christ. We reflect Christ. Our shape, our character, എല്ലാം ക്രിസ്തുവിനെ പോലെ തന്നെയാണ്. നാം ക്രിസ്തുവിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. 1 വാക്യമാണ് നാം ഇന്ന് രാത്രി വായിച്ചത്. ഞാൻ പറഞ്ഞല്ലോ 2:1 1-3 വരെയുള്ള വാക്യങ്ങൾ ഇന്നലകളിൽ നാം ആരായിരുന്നു. ആ ഇന്നലകളിലെ അവസ്ഥയിൽ സ്വർഗം നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത്, അതാണ് പറയുന്നത്. എന്തിനാണ് ഈ മുമ്പലത്തെ അവസ്ഥ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്? പണ്ടത്തെ അവസ്ഥ, വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പുള്ള കാര്യം എന്തിനാ പറഞ്ഞത്? കർത്താവിനെ അറിയുന്നതിന് മുമ്പുള്ള കാര്യം എന്തിനാ നമ്മൾ പറയുന്നത്? അല്ലെങ്കിൽ പണ്ടത്തെ പരാജയങ്ങൾ ഓർക്കണമോ? പണ്ടത്തെ ആ കാര്യങ്ങൾ ഓർക്കണമോ? നമ്മൾ വിശ്വാസികൾ, നമ്മൾ രക്ഷിക്കപ്പെട്ടു എങ്കിലും നമ്മളെ എവിടെ നിന്നാണ് കർത്താവ് കരകയറ്റിയതെന്ന് നമ്മൾ ഓർക്കണം. അത് മറന്നുപോകരുത്. കർത്താവ് ഏത് അവസ്ഥയിൽ നിന്നാണ് നമ്മളെ വിടുവിച്ചത് അത് നാം അവയെപ്പോഴും ഓർത്തിരിക്കണം. നമ്മളെല്ലാവരും പാടുന്ന ഒരു പാട്ടുണ്ട്, മലയാളികളുടെ ഇടയിൽ പാട്ടുകളെ പറ്റി സർവേ നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പാടുന്ന, ഉള്ളിൽ തട്ടി ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ഒഴുക്കാൻ പറ്റാതെ, അവൻ ഹൃദയം പൊട്ടി തകർന്ന് ദൈവസന്നിധിയിൽ പാടുന്ന ഒരു പാട്ടുണ്ട്, സർവേയില് ഏറ്റവും കൂടുതൽ ആളുകൾ പാടുന്ന പാട്ടായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ചേറ്റിലല്ലയോ കിടന്നത് ഓർത്തു നോക്കിയാൽ, മാറ്റമല്ലയോ വമിച്ചത് എൻ ജീവിതം, മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിൻ കൃപയാൽ. 2 പ്രധാനപ്പെട്ട ശാപങ്ങളെ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. He has quickened you, resurrected you, ഉയർപ്പിച്ചു. കർത്താവ് 3 കല്ലറയ്ക്കകത്തിരുന്നത് പോലെ നിങ്ങൾക്കൊരു സമയം ഉണ്ടായിരുന്നു. മരിച്ച് അടക്കപ്പെട്ട ക്രിസ്തുവിനെ പോലെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച ഒരു ഫ്ലാഷ് ബാക്ക്, മരണപ്പെട്ട് കിടന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇത് പറയുമ്പോൾ ദിസ് പർട്ടിക്കുലർ വേഴ്സസ് 1-3 വാക്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം 1 വാക്യങ്ങളുമായിട്ട് വളരെ സാമ്യമുണ്ട്. This passage corresponds to Genesis chapter 1 verses 1-31. 1-31 വരെയുള്ള വാക്യമായിട്ട് ഇതിന് ബന്ധമുണ്ട്. And we know Genesis chapter 1 is a story of creation. ഉൽപ്പത്തി പുസ്തകം ഉൽപ്പത്തിയെ പറ്റി അല്ലെങ്കിൽ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. 1 മുതൽ 3 വരെ നമുക്ക് കാണാൻ പറ്റുന്ന ചയോസ് ആണ്. CHAOS, ചയോസ് മീൻസ് ഡിസോർഡർ. ഒരു ഭംഗിയില്ലാത്ത അവസ്ഥ, ഡിസോർഡർ ആയിപ്പോയി, ശൂന്യമായി പോയി, പാഴായി പോയി. എന്നാൽ അടുത്ത വാക്യത്തിൽ
വെള്ളത്തിന്റെ മേൽ പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ് നാം കാണുന്നത്. എല്ലാത്തെയും ആമേൻ ആമേൻ പരിപാലിക്കുന്ന, സൃഷ്ടിപ്പിനെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകരം ഒരു പ്രഭാതം പോലെ, ഒരു പ്രകാശം പോലെ സംരക്ഷിക്കുന്ന ഒരു ദൈവകരം. അത് ജനസിസ് 1:4. എന്നാൽ ജനസിസ് 1:4-10 ദ വർക്ക് ഓഫ് ക്രിയേഷനാണ് നാം കാണുന്നത്. പിന്നീട് സൃഷ്ടിപ്പുകൾ നടത്തുകയാണ്. ഓരോരോ വിജയകരമായ പടികളിൽ സൃഷ്ടിപ്പുകളെ നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെയാണ് ഈ 2-ാമധ്യായത്തിലെ 1, 2, 3 വാക്യങ്ങൾ. ഡിസോർഡറായി കിടന്ന, ചയോസായി കിടന്ന ഒരു മനുഷ്യൻ നമ്മുടെ കാര്യമാണ്. ഇതിന്റെ വായിക്കുന്നവരെ പറ്റിയാ പറഞ്ഞു. അതിക്രമങ്ങളും പാപങ്ങളും രണ്ട് വിഷയത്തിലാണ് മരിച്ചുപോയത്. അതിക്രമങ്ങൾ, പാപം, ഇത് രണ്ടും ഏകദേശം ഒരേ അർത്ഥം വരുന്ന രണ്ട് വാക്കുകളാണ്. അപ്പൊ അതിക്രമങ്ങൾക്കും പാപങ്ങൾക്കും ഒരു മനുഷ്യനെ മരിപ്പിക്കാൻ പറ്റും. ഡെത്ത്, മരണം, പാപത്തിനകത്ത് മരണം ഒളിച്ചിരിപ്പുണ്ട്. അതിക്രമങ്ങൾക്കകത്ത് മരണം ഒളിച്ചിരിപ്പുണ്ട്. ശ്രദ്ധിച്ചേ, എന്തുകൊണ്ടാ ഈ പൂർവകാലം പറഞ്ഞുകൊണ്ട് തുടങ്ങിയത്? നമ്മൾ പത്രോസിന്റെ ലേഖനം പഠിച്ചപ്പോ പഠിച്ചു, പൂർവകാലം കർത്താവ് രക്ഷിച്ച വഴികളെ പറ്റി മറക്കുന്ന ഒരാളിനെ പറ്റി പത്രോസ് പറയുന്നുണ്ട്. 2 പത്രോസ് 1:9 നമ്മൾ സവിസ്തരം പഠിച്ചതാണ്. ദൈവം വിടിവിച്ച വിടുതലിനെ, രക്ഷണ്യ പ്രവൃത്തിയെ മറക്കുന്ന ഒരുവൻ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തങ്ങളുടെ മുമ്പത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറക്കുന്നവനും തന്നെ. നമ്മൾ ഇത് വളരെ പഠിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഉടൻ തന്നെ വിശുദ്ധ പത്രോസ് എഴുതി, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഏറെ ഉറപ്പാക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. എബ്രായ ലേഖനം 10:33 നമ്മൾ വായിക്കുമ്പോൾ, ഹീബ്രൂസ് ചാപ്റ്റർ 10:33 ഒന്ന് വായിച്ചാട്ടെ. എബ്രായ ലേഖനം 10:33. എബ്രായ ലേഖനം 10:33. ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടുകളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളുവിൻ. പൂർവകാലം ഓർക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നിങ്ങൾ പണ്ടുള്ളതിനെ ഓർക്കേണ്ട, ഇപ്പോഴുള്ളതിനെ നിരൂപിക്കേണ്ട, ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യും. അത് വേറൊരു ആംഗിളിൽ അത് പറഞ്ഞേക്കുന്നു. പണ്ടത്തെ പരാജയങ്ങൾ ഓർത്ത് നീ സമയം കളയണ്ട, നിനക്ക് വേണ്ടി ഒരു ന്യൂ ലൈഫ് ഞാൻ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ആ വാക്യത്തിൽ. പക്ഷെ ഇവിടെ നമ്മുടെ പൂർവകാലം, നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു, നമ്മളെ ക്രിസ്തുവിൽ ഉയർപ്പിച്ചു എന്ന് പറയുമ്പോൾ, നമ്മളിൽ കർത്താവായ യേശു ക്രിസ്തു നിർവഹിച്ച രക്ഷണീയ പ്രവൃത്തിയുടെ വലിപ്പമാണ് പ്രകീർത്തിക്കുന്നത്. അതിന്റെ ആഴം, ആ കൃപയുടെ വർണ്ണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതോർക്കണം. പൂർവകാലങ്ങളെ ഓർക്കണം. ദൈവം നടത്തിയ വഴികളെ മറന്നുപോകരുത്. ഒരു ചിന്തകൻ ഇപ്രകാരമാണ് പറഞ്ഞത്, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി അവനെ സമ്പന്നന്മാരോടുകൂടെ, അല്ലെങ്കിൽ ഡിഗ്നിഫൈഡ് പ്ലേസിൽ അവനെ ഇരുത്തുമ്പോൾ, അവൻ ദൈവം നടത്തിയ വഴികളെ മറന്നുപോയാൽ 7 നില കെട്ടിടത്തിൽ ഏണി വെച്ച് കയറിയിട്ട് ആ ഏണിയെ തട്ടിക്കളയുന്നത് പോലെയാണ്. തിരിച്ചിറങ്ങാൻ പറ്റത്തില്ല. He will be stuck there. ഒരു രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു പ്രധാനപ്പെട്ട മന്ത്രി ഉണ്ടായിരുന്നു. ആ മന്ത്രി ചാർജ് എടുത്ത സമയം മുതൽ ആ കൊട്ടാരത്തിന്, ആ രാജ്യത്തിന് സമ്പൽ സമൃദ്ധി ഉണ്ടായി. രാജാവിന് ആ മന്ത്രിയെ വളരെ ഇഷ്ടമായി. നല്ല സ്ഥാനക്കയറ്റങ്ങളും സമ്മാനങ്ങളും ഒക്കെ കൊടുത്തു. അതിൽ അസൂയേൽക്കളായ മറ്റു മന്ത്രിമാർ ഈ പ്രധാനമന്ത്രിയെ എങ്ങനെയെങ്കിലും വധിക്കണമെന്ന്, നശിപ്പിക്കണമെന്ന് ഓർത്തിട്ട് അവർ അവനെതിരെ ഗൂഢാലോചന ചെയ്തു.
They started closely watching this guy. ഈ പ്രധാനമന്ത്രിയെ അവർ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും രാജാവിനെ കാണാൻ കൊട്ടാരത്തിൽ വരുന്നതിന് മുമ്പേ തന്റെ ചെറിയ മുറിയിലേക്ക് അവൻ പോകുന്നതും ഒരു പെട്ടി തുറന്ന് ആ പെട്ടിക്കകത്തേക്ക് നോക്കി മുട്ടുകുത്തി ഇരിക്കുന്നതും ഇവർ കണ്ടു. ഇവർ രാജാവിനെ അറിയിച്ചു, അല്ലയോ രാജാവേ, അങ്ങയുടെ പ്രധാനമന്ത്രി ആള് ശരിയല്ല, അവൻ അങ്ങക്കെതിരെ എന്തോ ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നുണ്ട്. അവൻ ഒരു ചെറിയ മുറിയിൽ ഒരു പെട്ടി വെച്ചിട്ടുണ്ട്. ആ പെട്ടിയിൽ മുമ്പിൽ മുട്ടുകുത്തി അവൻ എന്തോ കലപില പറഞ്ഞിട്ടാണ് അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നത്. അതാണ് അങ്ങയെ സ്വാധീനിച്ചത്. അതുകൊണ്ടാണ് അവൻ ഇത്രയും സമ്പൽ സമൃദ്ധി കൊണ്ടുവരാൻ പറ്റിയത്. അതുകൊണ്ടാണ് രാജാവിന് അവനോട് ഇത്രയും ഇഷ്ടമുണ്ടായത്. ഇത് കേട്ടിട്ട് രാജാവ് കോപപരവശനായി. ആരവിടെ വിളിക്കൂ അവനെ, അവനെ കൊണ്ടുവന്നു. നീ എനിക്കെതിരെ ക്ഷുദ്രം ചെയ്യുന്നു, നീ എനിക്കെതിരെ മന്ത്രവാദം ചെയ്യുന്നു എന്നൊരു മിസ്റ്റേക്ക് ഒരു കാര്യം മനസ്സിലാക്കി. ഞാൻ നോക്കിയപ്പോൾ നീ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാനത് മനസ്സിലാക്കി നീ അങ്ങനെ ചെയ്യുന്നെന്ന്. നിന്നെ ഞാനും വീക്ഷിച്ചപ്പോൾ നീ അത് ചെയ്യുന്നുണ്ട്. നീ കുറ്റക്കാരനാണ്, നിന്നെ ഞങ്ങൾ വധിക്കാനായി പോകുകയാണ്. ഈ പ്രധാനമന്ത്രി പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങക്ക് എന്നെ കൊല്ലാം, പക്ഷേ ആ ചെറിയ മുറിയിൽ എന്റെ കൂടെ ഒന്ന് വരുവാൻ അവിടത്തേക്ക് തിരിവുള്ള ഉണ്ടാകണം. അവർ രണ്ടുപേരും കൂടെ നടന്ന് ആ മുറിയിൽ ചെന്നപ്പോൾ ഈ പ്രധാനമന്ത്രി ആ ചെറിയ പെട്ടി തുറന്ന് രാജാവിനെ കാണിച്ചപ്പോൾ മുഷിഞ്ഞ ഒരു ജോഡി ഡ്രസ്സും ഒരു പിച്ചപാത്രവുമുണ്ട്. രാജാവ് ചോദിച്ചു, ഇതെന്താണ്? ഭമൻ പ്രധാനമന്ത്രി പറഞ്ഞു, അങ്ങനെ ഈ രാജപദവിയിലേക്ക് ഉയർത്തുന്നതിന് മുമ്പേ, ഈ കൊട്ടാരത്തിലെ പ്രധാനമന്ത്രിയായി ഉയർത്തുന്നതിന് മുമ്പേ, മന്ത്രിയാകുന്നതിനൊക്കെ മുമ്പേ, ഞാനൊരു ഭിക്ഷക്കാരനായിരുന്നു. അന്നത്തെ എന്റെ ജീവിതത്തെ ഇത്രത്തോളം മാറ്റിയല്ലോ എന്നോർത്ത് എല്ലാ ദിവസവും ഞാൻ അഹങ്കരിക്കാതിരിക്കാൻ, നിഗളിക്കാതിരിക്കാൻ ആ പെട്ടിയുടെ മുമ്പിൽ വന്ന് ഞാൻ മുട്ടുകുത്തി കരയും. ഞാൻ വന്ന വഴി മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഞാൻ അങ്ങക്കെതിരെ മന്ത്രവാദമോ ക്ഷുദ്രമൊന്നും ചെയ്തതല്ല. വന്ന വഴി മറക്കരുത്. ഇന്ന് രാത്രി ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ദൈവമക്കളെ, ഇത് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ എനിക്ക് പറയാനുള്ളത്, ലൂസ് എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേര് പോലും മാറ്റി, അതിനെ ബഥേലാക്കി മാറ്റിയത് യാക്കോബിനോടുള്ള ദൈവത്തിന്റെ കൃപയായിരുന്നു. എന്നാൽ ആ കൃപ ഗണ്യമാക്കാതെ ഓടി, സമ്പത്തിനു വേണ്ടി ഓടി, ഭാര്യമാർക്ക് വേണ്ടി ഓടി, തന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ഓടി, ദൈവത്തോട് ചെയ്ത കവനന്റുകൾ മറന്നുപോയി. എന്നാൽ 20-ൽ പരം വർഷങ്ങൾക്ക് ശേഷം സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നിട്ട് യാക്കോബിനോട് പറഞ്ഞു, യാക്കോബേ, യു ഹാവ് ടു ഗോ ബാക്ക് ടു ബെഥേൽ, നീ ആ ബെഥേലിലേക്ക് മടങ്ങി പോകണം. ഒന്നുമില്ലാത്തപ്പോൾ അവൻ പാറക്കല്ല് തലയണയായി വെച്ച് കിടന്നുറങ്ങിയപ്പോൾ നിന്റെ സ്വപ്നം കാണിച്ച ദൈവമുണ്ടല്ലോ, ആ ദൈവമാണ് ഞാന്, നിന്റെ വാക്കുകളെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഇന്ന് രാത്രി നീ നിവർത്തിക്കുവാൻ ഇടയായി തീരട്ടെ. ദൈവമക്കളെ, you should not forget from where you came. എവിടുന്നാണ് വന്നതെന്ന് നാം മറന്നു പോകരുത്. താങ്ക് യു ജീസസ്. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ കൃപയാൽ ലഭിച്ച ഒരു രാജസ്ഥാനം ശൗല എന്ന വ്യക്തിക്ക്. അപ്പന്റെ കഴുതകളെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു ക്വാളിറ്റിയും ഇല്ലാതിരുന്ന, ദൈവകൃപ മാത്രം പറയുവാനുണ്ടായിരുന്ന ശൗല രാജാവായി ഉയർത്തപ്പെട്ടു. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം തന്നെ ഉയർത്തിയെന്ന് പിൽക്കാലത്ത് അവൻ മറന്നുപോയി. അഭിഷേകം ചെയ്യുവാൻ പ്രവാചകൻ ചെല്ലുമ്പോൾ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന പേടിത്തൊണ്ടനായ ശൗലിനെ ദൈവം ഉയർത്തി വലുതാക്കി അഭിഷേകം ചെയ്തപ്പോൾ അവൻ സ്വയം മറന്നുപോയി, അഹങ്കരിച്ചുപോയി. അവനിലുള്ള സ്വതസിദ്ധമായ വിനയം പോലും മറന്ന് പ്രവർത്തിച്ചത് ശൗലിന്റെ തോൽവിയിൽ തീർന്നു. ദൈവമക്കളെ, ആ ചരിത്രം പഠിക്കുമ്പോൾ ഒരു വൻ വീഴ്ചയെ നമുക്ക് കാണുവാൻ പറ്റും.
ദൈവം ഉയർത്തിയ സ്ഥലത്ത് നിന്ന് നമ്മൾ വീണു പോയാൽ ആ വീഴ്ച ഒരു വൻ വീഴ്ചയായിരിക്കും. ദൈവം കൊണ്ടുവന്ന വഴികൾ നമ്മൾ ഓർത്താൽ നമുക്ക് അഹങ്കരിക്കാൻ പറ്റത്തില്ല, നമുക്ക് നിഗളിക്കാൻ പറ്റില്ല. ദൈവം നമ്മളെ ഉയർത്തിയ വഴികളെ ഓർത്താൽ നമ്മുടെ കണ്ണുകൾ നനയും. എന്നാൽ പഴയ നിയമത്തിൽ ഒരു കൊച്ചനുണ്ട്, അവൻ രാജാവായി തീർന്നിട്ടും താൻ വേറൊരു ആട്ടിടയനാണെന്ന് പറയാൻ അവനൊരു മടിയില്ല. പരസ്യമായിട്ട് ഏറ്റു പറഞ്ഞു, ആ പുൽപ്പുറങ്ങളിൽ ആടിനെ മേയിച്ചു നടക്കുമ്പോൾ എന്റെ ദൈവമാണ് എന്നെ ഉയർത്തിയത്. ആ സിംഹാസനമല്ലായിരുന്നു അവന് വലുത്, അവനെ ഉയർത്തിയ ദൈവമായിരുന്നു അവന് വലുത്. ഓ ഹറാക്കേ മാസിയാന്ദ്രോ ഷിയാരാബ ദൈവം നമ്മളെ ഉയർത്തും, നിശ്ചയമായിട്ട് ഉയർത്തും, നിശ്ചയമായിട്ട്. ഞാനത് വിശ്വസിക്കുന്ന ഒരു ദൈവാസനം, അത് ആരൊക്കെ പ്രണങ്ങിയാലും ധൈര്യമായിട്ട് പറയുന്ന ഒരു ദൈവാസനം. ഞാൻ എന്റെ വിശ്വാസികളെ ദൈവം ഉയർത്തും, ദൈവമക്കളെ ദൈവം മാനിക്കും, അനുഗ്രഹിക്കും, ഉയർത്തും. അത് പറയാൻ എനിക്കൊരു മടിയുമില്ല, ഒരു കുശമ്പുമില്ല. പക്ഷേ നടത്തിയ ദൈവത്തെ മറക്കരുത്, ഉയർത്തിയ ദൈവത്തെ മറക്കരുത്, വന്ന വഴികൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഒരു പാട്ടിന്റെ വരിയുണ്ടല്ലോ, വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്റെ കരുതലിൽ വഹിച്ചവനെ. ആ പാട്ട് പാടുമ്പോൾ ഞാൻ കരയാറുണ്ട്. ഹല്ലേലൂയ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനെ നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനെ. ഹല്ലേലൂയ. ദൈവം നടത്തിയ വഴികളെ ഓർത്താൽ ചങ്ക് പൊട്ടിക്കീറി കണ്ണുകൾ നനഞ്ഞൊഴുകി ദൈവത്തോട് പറയും, കർത്താവേ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. എന്റെ കുഞ്ഞിന് ഫീസ് കൊടുക്കാൻ ഇല്ലായിരുന്നപ്പോ, ഞാൻ എവിടെ കിടന്ന് ഉറങ്ങുമെന്ന് അറിയാതിരുന്നപ്പോൾ, എന്റെ പോക്കറ്റ് ശൂന്യമായിരുന്നപ്പോൾ, കർത്താവേ അവിടുന്ന് നിറച്ച എല്ലാ വഴികൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ തലമുറയ്ക്ക് അത് പറയാൻ നാണക്കേടാണെങ്കിൽ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അതുകൊണ്ടാ ദൈവം പറഞ്ഞത്, പണ്ടത്തെ കാലങ്ങളെ ഓർത്തുകൊള്ളി. ആവർത്തനം 32:7 നിനക്കറിയത്തില്ല നിന്റെ പിതാക്കന്മാരോടും എന്ന് ചോദിക്കണം. ഇപ്പോഴത്തെ തലമുറയോടാണ് അത് പറയുന്നത്. ഇപ്പൊ അവർ നാവിൽ വെള്ളിക്കരണ്ടിയുമായിട്ടാ ജനിച്ചത്, അവരൊന്നിനും ബുദ്ധിമുട്ടുന്നില്ല. അമേൻ. ഒരു നേരം പോലും കഴിക്കാനില്ലാതിരുന്ന അപ്പന്റെയും അമ്മയുടെയും മക്കളായിട്ട് ജനിച്ചിട്ട് 3 കഴിക്കാനുണ്ടായിട്ടും അമേൻ, ദൈവത്തെ ബഹുത്വപ്പെടുത്താതെ അതിനു വേണ്ടുന്ന നന്ദി അറിയിക്കാതെ പോകുന്ന തലമുറയുടെ ആത്മാവിൽ ദൈവത്തിന് പറയാനുള്ളത്, നിന്നെ നടത്തിയ വഴികളെ അറിയണമെങ്കിൽ, നിനക്ക് വേണ്ടി കരുതിയ ദൈവത്തിന്റെ കരുതൽ നിനക്ക് മനസ്സിലാകണമെങ്കിൽ, നിന്റെ അപ്പനോടും അമ്മയോടും ചോദിക്കണം. ഹല്ലേലൂയ. നീ ഇന്ന് അനുഭവിക്കുന്ന സകല നന്മയുടെയും റീസൺ ബേഥേലിൽ കിടന്നുകൊണ്ട് കരഞ്ഞ യാക്കോബിനെ പോലെ, അടുത്ത പടി ഞാൻ എവിടെ വെക്കുമെന്നറിയാതെ കുർളയിലും ഥാനയിലും വസായിലും ഒക്കെ വന്നിറങ്ങിയപ്പോ, അല്ല ഗൾഫിലും അമേൻ മസ്കറ്റിലും ഒമാനിലും UKയിലും ഒക്കെ എവിടെ താമസിക്കും, എവിടെ ജോലി ചെയ്യും, അമേൻ എന്നോർത്ത് ഭാരപ്പെട്ടു നിന്ന് തെക്കും വടക്കും അറിയാതെ നിന്ന് അപ്പനെയും അമ്മയും മാനിച്ചുയർത്തിയ ദൈവത്തെ പറ്റി അപ്പനമ്മമാരുടെ ആത്മാവിൽ ഞാൻ ദൂത് പറയാ, യു ഹാവ് ടു ടേക്ക് ടൈം ആൻഡ് ടെൽ ദം. അവരോട് പറയണം, വിളിച്ചിരുത്തി അവരോട് മണിക്കൂറുകൾ എടുത്ത് പറഞ്ഞ, മക്കളെ ഞങ്ങൾ പട്ടിണി കിടന്നപ്പോൾ സ്വർഗമാ ഞങ്ങളെ വഴി നടത്തിയത്, നാണക്കേട് വിചാരിക്കരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, വളരെ വിഷമത്തോടെ ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും പാവപ്പെട്ടതായിരുന്ന ഒരു കുടുംബം. അവർ പല ബിസിനസ്സുകൾ തുടങ്ങി, എല്ലാം പൊട്ടി 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 പരാജയപ്പെട്ടു. ദൈവമക്കളെ, എല്ലാം പ്രാർത്ഥനയുടെ ഫലമായി ലോകത്തിലേക്ക് ഇന്ന് ഏറ്റവും എത്രമാത്രം സമ്പത്തിൽ അനുഗ്രഹിക്കപ്പെടാമോ ആ കുടുംബത്തെ അത്രമാത്രം അനുഗ്രഹിച്ചു. ദൈവം അത്രമാത്രം അനുഗ്രഹിച്ചു.
അവിടുത്തെ ഒരു മോന്റെ കല്യാണത്തിന് എന്റെ പപ്പയുടെ ബ്രദർ ശുശ്രൂഷിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, അവൻ ദരിദ്രനെ കുപ്പയിൽ ഉയർത്തുന്ന ദൈവമാണ്. ഞങ്ങളുടെ സഹോദരൻ സാമ്പത്തികമായി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇരുന്നപ്പോൾ ദൈവം അവനെ ഉയർത്തി മാനിച്ചു. അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവരുടെ സ്റ്റാറ്റസിന് അത് പിടിച്ചില്ല. അതെന്തിനാ അവിടെ പറഞ്ഞത്? ഹല്ലേലൂയ, ഓ താങ്ക് യു ജീസസ്. ദൈവമക്കളെ, അക്നോളജ് ഈസ് ഗ്രേറ്റ്നെസ് ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഇൻ യുവർ ലൈഫ്. നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടോ അതിലെല്ലാം നിങ്ങൾ ഒരു ചാപ്പ കുത്തണം. ഗ്രേസ്, ക്രിസ്തുവിന്റെ കൃപ, യേശു കർത്താവിന്റെ കൃപ. മറന്നു പോകരുത്, പബ്ലിക് സ്റ്റേജിലൊക്കെ പറയാൻ മടിക്കരുത്. അവൻ ആൾക്കാർ വിചാരിക്കോ അവൻ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നവനാന്ന് വിചാരിക്കുമായിരിക്കും. എങ്കിലും ദൈവത്തിന്റെ നാമം ഉയരട്ടെ, അതല്ലാതെ സത്യം. ഹല്ലേലൂയ, നടത്തിയ വഴികളെ മറക്കാതെ നന്ദി പറയുന്നത് ജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷണമാകട്ടോ. ഇപ്പോഴും നീ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ, ആഴമായ ബന്ധത്തിൽ ഉള്ളവനാന്നുള്ളതിന്റെ തെളിവ്. കർത്താവേ, നീ എന്നെ നടത്തിയ വഴികൾക്കായി സ്തോത്രം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എനിക്ക് ഒരു ദൂത തരുന്നത് യോശുവയുടെ പുസ്തകത്തിൽ നിന്നാ. യോശുവയുടെ പുസ്തകത്തിൽ ആമേൻ കവിഞ്ഞൊഴുകുന്ന യോർദാന്റെ മുന്നിൽ എങ്ങനെ അക്കരെ കടക്കുമെന്ന് പറഞ്ഞൊരു ജനറേഷൻ ഭാരപ്പെട്ടു നിന്നപ്പോൾ യോശുവയെ ആമേൻ വലിയവനാക്കി തീർക്കാൻ വേണ്ടി കവിഞ്ഞൊഴുകുന്ന യോർദാനെ പിൻവാങ്ങിച്ച് അക്കരെ കടത്തിയപ്പോ സ്വർഗം പറഞ്ഞു, നിക്ക് നിക്ക് നിക്ക്, പോകാൻ വരട്ടെ, നീ നിക്കവിടെ, നിന്റെ എല്ലാ ഗോത്രത്തിന്റെയും എണ്ണത്തിനൊത്തവണ്ണം കല്ലുകൾ എടുക്കണം, നീ യോർദാനിൽ അതിനെ നാട്ടണം. എന്തിനാ കല്ല് നാട്ടുന്നത്? എന്തിനാ? അയ്യോ, ചോദിച്ചപ്പോ പറയുവാ, അടുത്തൊരു ജനറേഷൻ ചോദിക്കും, അടുത്തു വരുന്ന തലമുറയ്ക്ക് നീ മരുഭൂമിയിലൂടെ നടന്നതോ? പെട്ടകം പിടിച്ചവന്റെ കാൽപാദങ്ങൾ തൊട്ടപ്പോൾ വെള്ളം പിൻവാങ്ങിയൊന്നും അവൻ അറിയത്തില്ല. അവന് പാലും തേനും ഒഴുകുന്ന ദേശം മാത്രമേ അറിയത്തുള്ളൂ. എങ്ങനെ ഈ ദേശത്ത് വന്നെന്നുള്ള കഷ്ടപ്പാട് അവനൊന്നും അറിയണ്ടേ? ആ കല്ലുകൾ കാണുമ്പോൾ അവൻ ചോദിക്കും, എന്തുവാന്ന്? ഇതൊരു അടയാളമാണ് ഈ കല്ല് എന്ത് എന്ന്. നിങ്ങൾ ആ യോശുവ 4 ആമേൻ 6 വാക്യമായി ഞാൻ ഈ പറയുന്നത്, നിങ്ങളുടെ മക്കൾ ചോദിക്കും ഇതെന്താന്ന് ചോദിക്കുമ്പോ, യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപ്പെട്ടകത്തിന്റെ മുമ്പിൽ രണ്ടായി പിരിഞ്ഞത് നിമിത്തം തന്നെ എന്ന് അവരോട് പറയണം. മക്കളെ, പണ്ട് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത കാല എവിടെ വെക്കുമെന്ന് അറിയാതെ യോർദാന്റെ മുമ്പിൽ പകച്ചിരുന്ന ഒരു സമയമുണ്ട്. ഈ വെള്ളം ഞങ്ങളെ മുക്കിക്കളയുമോ എന്നോർത്ത് ഞങ്ങൾ ഭാരപ്പെട്ടപ്പോൾ സ്വർഗം പറഞ്ഞു, പെട്ടകം വഹിക്കുന്നതിന്റെ കാൽപാദങ്ങൾ വെള്ളത്തിൽ പതിയപ്പെട്ടാൽ ഞാൻ വെള്ളത്തെ ചെറ പോലെ നിർത്താം. ഓ, വലിയ മേലൊഴുക്കിനെ തിരിച്ചൊഴുക്കിയ ഒരു ദൈവകൃപയെ അറിയാൻ വേണ്ടിയാ ഈ കല്ലുകൾ ഞാൻ നാട്ടുന്നത്. വലിയ വീടുകളൊക്കെ വെക്കുമ്പോ ആദ്യത്തെ കൊച്ചു വീടിന്റെ കാര്യം മറന്നു പോരുത് കേട്ടോ. പറ്റുവാണെങ്കിൽ, പറ്റുവാണെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ കിട്ടുവാണെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് എന്നും കേറി വരുന്നിടത്ത് കാണത്തക്ക രീതിയിൽ വെക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. കാനഡയിൽ ലണ്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ചെന്നപ്പോ ഒരു വലിയ ഫോട്ടോ ഇരിക്കുന്നു. ആ ഫോട്ടോ കാണുമ്പോ എനിക്ക് പരിചയമുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ, ഒരു ചോപ്പട, അതിന്റെ ഒരു കോണിൽ ഒരു കുഞ്ഞുമായിട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഹിപ്പി അച്ചായൻ. ഞാൻ ചോദിച്ചു, ഈ റെയിൽവേ സ്റ്റേഷൻ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ, ഈ റെയിൽവേ ക്രോസ് ഒക്കെ. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർക്ക് അറിയാൻ സാധ്യതയില്ല, ഇത് ഭയം തരുന്ന സ്ഥലമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഭയം തറിയാ വരുന്നത്? ആഹാ, പാസ്റ്റർ ഭയന്തറിലാണോ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു, യെസ്. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, അവൻ 1976 ആമേൻ അതിനുള്ള മുമ്പുള്ള കാലഘട്ടത്തിൽ ഞാൻ ബോംബെയിലാ താമസിച്ചത്. അവിടെ ചാലിൽ, അവിടുത്തെ ഭയന്തറിന്റെ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ചാലിൽ ഞാൻ താമസിക്കുമ്പോൾ എന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് നിൽക്കുന്ന പടമാണിത്. ഞാൻ ചാലിലാ താമസിച്ചത്, കോമൺ വാഷ്റൂം ആയിരുന്നു. ഞാൻ വാഷ്റൂമിൽ പോകാൻ ക്യൂ നിൽക്കുമായിരുന്നു. അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം ചുമന്ന് കണ്ണുനീരൊഴുകുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ, എന്നെ ടൊറന്റോയിൽ നിന്ന് വിളിച്ചോണ്ട് പോയ, ശുശ്രൂഷിക്കാൻ കൊണ്ടുപോയ ആ സമ്പന്നനായ മനുഷ്യന്റെ വീട്ടിൽ കയറി ചെല്ലുന്നിടത്ത് ബോംബെയിൽ താൻ അന്ന് താമസിച്ചിരുന്ന
ആമേൻ. സ്ഥലത്തിന്റെ പിക്ചർ എടുത്തു വെച്ചേക്കുക. എന്നോട് പറയാ, എന്റെ മക്കളോട് ഞാൻ എപ്പോഴും പറയും, മക്കളെ എന്റെ ജീവിതം ഞാൻ തുടങ്ങിയത് ചോപ്പടയിൽ നിന്നാ, ആമേൻ, ചാലിൽ നിന്നാ. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാം നന്മയുടെയും ഉറവിടം എന്റെ യേശുവാണ്. മറന്നു പോകരുത്. അവർ ജനറേഷൻ സി, അവർക്കത് കേൾക്കാൻ. നിങ്ങളോട് ഇത് പറയുമ്പോ, എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോ, കഴിഞ്ഞ ദിവസം ലിയോണ എന്നോട് പറഞ്ഞു, ഡാഡി, യു ആർ റിപ്പീറ്റിംഗ് ദി സെയിം സ്റ്റോറി ഫോർ ഹൗ മെനി ടൈംസ് വി ഹേർഡ് ദിസ്. എത്രയോ പ്രാവശ്യം പറഞ്ഞു ആ സ്റ്റോറി അല്ലേ, അതിന്റെ ബാക്കി ഞങ്ങൾക്ക് അറിയാം. അവർക്ക് ഇഷ്ടമല്ല അത് കേൾക്കുന്നത്, പക്ഷെ എങ്കിലും നമ്മൾ പറയണം, എങ്കിലും നമ്മൾ പറയണം. അവരത് കേൾക്കണം. അവരത് കേട്ടാൽ അവർ വഴിതെറ്റി പോകത്തില്ല. 100 രൂപ ചോദിക്കുമ്പോ 500 രൂപ എടുത്തു കൊടുത്തോ കുഴപ്പമില്ല, നിങ്ങൾ അവരെ സ്നേഹിച്ചോ കുഴപ്പമില്ല. But they should know. അവരറിയണം ദൈവമക്കളെ, ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളെ പറ്റി അവരറിയണം. ഹല്ലേലൂയാ. എങ്കിൽ അവർക്ക് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. അങ്ങനെ പട്ടിണി കിടന്ന ഒരു തലമുറയുടെ പ്രതിനിധിയാന്ന് കേൾക്കുമ്പോൾ, സന്ദേശങ്ങളും ദൈവവചനവും കേൾക്കുമ്പോൾ, ദൈവം ഉയർത്തുന്നവനാന്ന് പറയുമ്പോ പ്രോസ്പിരിറ്റിയാന്ന് അവന് തോന്നില്ല. അവനറിയാം ഇത് ദൈവം എന്നെ ഉയർത്തിയതാണെന്ന്. ഹല്ലേലൂയാ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയാ. അതിക്രമങ്ങളാലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നമ്മളെ. സോ ഈ അതിക്രമങ്ങൾക്കും പാപത്തിനും ഉള്ള ഒരു പ്രശ്നമുണ്ട്, അത് നമ്മളെ കൊല്ലും, അത് നമ്മളെ കൊല്ലും. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഇനി ഞാൻ ദൈവവചനത്തിലേക്ക് പോകുമ്പോ, ഈ പഴയ നില ഓർക്കുന്നവന് ഇപ്പോൾ ലഭിച്ച സൗജന്യ രക്ഷയുടെ നന്മയും അനുഗ്രഹവും ഓർത്ത് അധികം സ്തോത്രം പറയാൻ പറ്റും, അധികം നന്ദിയുള്ളവനായിരിക്കാൻ പറ്റും. അത് ക്രിസ്തീയ ജീവിതത്തിലെ ഒരു ഫലപ്രാപ്തിയിലേക്ക് നമ്മളെ കൊണ്ടുവരും. നമ്മൾ നന്ദിയോടെ സ്തോത്രം പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും. ഹല്ലേലൂയ. അപ്പം നമ്മളെ കർത്താവ് വലിയ പാപത്തിൽ നിന്ന് രക്ഷിച്ചെന്ന് കാണുമ്പോ നമുക്ക്, നമ്മൾ തന്നെ വലിയ അതിവിശുദ്ധനായിട്ട് നമുക്ക് തോന്നത്തില്ല. ഒരു പാപിയെ കാണുമ്പോ നമുക്ക് സഹതാപം ഉണ്ടാകും. നമ്മുടെ ആദ്യത്തെ അവസ്ഥ ഓർക്കും. അവനെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ അകത്തൊരു കുത്തല ഉണ്ടാകും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഈ അനുസരണക്കേടെന്ന് വെച്ച എന്തുവാ? കൃപയാലുള്ള രക്ഷയുടെ വിളി അവര് കേട്ടതാ, എന്നാ കേട്ടപ്പോ അനുസരിച്ചില്ല. അങ്ങനെ അനുസരിക്കാതിരുന്നപ്പോഴത്തേന് അനുസരണക്കേടിന്റെ ഫലമായിട്ട് അവർ പിശാചിന്റെ അധികാരത്തിലേക്ക് പോയി. ആമേൻ. 2:2 നമുക്കിത് കാണാൻ പറ്റും. 2 കൊരിന്ത്യർ 4:4 പറയുന്നു, സാത്താൻ അവരുടെ കണ്ണിനെ കുരുടാക്കി കളഞ്ഞു. നമുക്കൊരു കാര്യം അറിയാം, ഒരുവന്റെ മേൽ ദൈവത്തിന്റെ കൃപ ഉണ്ടെങ്കിലേ അവന് രക്ഷിക്കപ്പെടാൻ പറ്റത്തും. ദൈവകൃപ അനുഭവിക്കണമെങ്കിലും ഒരു കൃപ വേണം. ഇതൂത് മനസ്സിലായോ? ദൈവകൃപ അനുഭവിക്കണമെങ്കിലും അതിനകത്ത് ഒരു കൃപ വേണം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു വിശ്വാസി പണ്ട് അവൻ പാപപ്രവർത്തിയിൽ സന്തോഷിക്കുന്നവനും സ്വന്തം പ്രവർത്തികളെ പുകഴ്ത്തി പറയുന്നവനൊക്കെ ആയിരുന്നു. ഹല്ലേലൂയ. അവൻ രക്ഷിക്കപ്പെട്ടു വന്നാലും പിശാച് അവന്റെ പഴയ ആ ഒരു സ്വഭാവത്തെ അവനിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവിടെയാണ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് പറയുന്നത്. ക്ലച്ചസ് ഉണ്ട് ഇതിന്. ക്ലച്ചസ് എന്ന് പറഞ്ഞാൽ ഒരു പാപത്തിന് ഒരു മനുഷ്യനെ വിടാതെ പിടിക്കാനുള്ള ശക്തിയുണ്ട്. ഒരു നീരാളിയുടെ കൈപിടുത്തം പോലെ, മർക്കട മുഷ്ടി എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന പോലെ ഒരു മുഷ്ടിയുണ്ട്, പിടിക്കാനുള്ള ഒരു ശക്തിയുണ്ട്. ക്ലച്ചസ് എന്ന് പറയും. പാശങ്ങൾ എന്ന മലയാളം പറഞ്ഞേക്കുന്നത്, മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ, അത് ആ പാശങ്ങൾ. ഒരു സാധനത്തിന് ഒരു 25 കൈ ഉണ്ടെന്ന് വിചാരിച്ചു, ആ 25 കൈ കൊണ്ട് പിടിക്കുന്ന പോലെ പിടിച്ചു കളയും. രക്ഷപ്പെടാൻ അനുവദിക്കുന്നില്ല. മനഃപൂർവ്വം രക്ഷപ്പെടണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പാപം നമ്മളെ വിടത്തില്ല. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ പാപത്തെ പറ്റി പറഞ്ഞ് മുറുകെ പറ്റുന്ന പാപം.
ഈ മുറുകെ പറ്റുന്ന പാപത്തെ പറ്റി ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോ ഞങ്ങളുടെ സെന്റർ പാസ്റ്റർ എന്നെ സ്നാനപ്പെടുത്തി എന്റെ ആത്മീയ പിതാവായിരിക്കുന്ന എം ഇ വർഗീസ് അപ്പച്ചൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വീയപുരം പായിപ്പാടെന്ന സ്ഥലത്ത് ശുശ്രൂഷയിലായിരിക്കുമ്പോ വീട്ടിലൊരു പട്ടിയുണ്ട്. ആ പട്ടി മഹാശല്യമാണ്. ശല്യമായപ്പോ ഈ പട്ടിയെ കൊണ്ട് കളയണം. പട്ടിയെ കൊണ്ട് കളയണമെങ്കിൽ അടുത്തു വല്ലതും കളഞ്ഞാൽ ഈ പട്ടി തിരിച്ചു വരും. ഈ അപ്പച്ചൻ പറഞ്ഞത് 2 മണിക്കൂറിൽ കൂടുതൽ വള്ളവൂന്നി ഈ പട്ടിയെ വേറൊരു ദ്വീപിൽ കൊണ്ട് കളഞ്ഞു. വേറൊരു ദ്വീപിൽ ഒരിക്കലും മടങ്ങി വരാൻ പറ്റില്ല. അപ്പച്ചൻ 2 മണിക്കൂർ കൊണ്ട് തിരിച്ചു വള്ളമൂന്നി വീട്ടിൽ വന്നപ്പോ വീടിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ പട്ടി അപ്പച്ചനെ സ്വാഗതം ചെയ്ത് കൊരയ്ക്കുന്നു. അവൻ നീന്തി അപ്പുറത്തൂടെ ഷോർട്ട് കട്ട് അടിച്ച് വീട്ടിലെത്തി. അതൊരു ഒരു എന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ ഒരു വലിയ എക്സാമ്പിൾ ആയിരുന്നു അത്. നമ്മൾ വിട്ടാലും നമ്മളെ പിന്തുടരുന്ന പാപം. അതുകൊണ്ട് ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞ ഒരു മാനസാന്തരപ്പെട്ട ഒരു പാപിയായ മനുഷ്യൻ, മദ്യപാനിയായ ഒരു മനുഷ്യൻ, അവൻ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ സേവിക്കാൻ തീരുമാനിച്ചാലും അവൻ അവന്റെ പഴയ കൂട്ടുകാരോടാ കൂടുതൽ സമ്പർക്കമെങ്കിൽ അവനെ അവർ പിന്നെയും പാപത്തിൽ കൊണ്ട് തളയ്ക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. എന്നാൽ മദ്യപാനിയായ ഒരു വ്യക്തി, വെറുക്കൂത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വ്യക്തി, അവൻ കർത്താവിനെ സേവിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അവന്റെ സംസർഗം വിശുദ്ധന്മാരോടായിരിക്കണം. ഹല്ലേലൂയ. അതാണ് ഈ അധ്യായം 1 വാക്യം പറഞ്ഞ ഈ ഒരു വിശ്വാസി മുമ്പേ പാപത്തിൽ മരിച്ചവനായിരുന്നു. മരണത്തിൽ നിന്നും യേശുവിനെ ഉയർപ്പിച്ചവൻ അതേ ശക്തിയാൽ നമ്മെയും ആത്മീയമായി ഉയർപ്പിച്ചു. ആമേൻ, സ്തോത്രം. അപ്പൊ എന്തുവായി മരണം? അവിടെ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് മരണം, ഡെത്ത്, മരണം. പേടിക്കരുത് നിങ്ങളെ. മരണം എന്ന് കേൾക്കുമ്പോഴേ ഇപ്പൊ പേടിയാ. കാരണം നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ ജനിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ ഡെത്ത് റേറ്റ് കൂടി നിൽക്കുന്ന സമയമാണ്. ഒത്തിരി മരണ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് മുമ്പ്, എഴുന്നേറ്റ് കഴിഞ്ഞാൽ, എഴുന്നേൽക്കുന്നിടം മുതൽ കിടന്നുറങ്ങുന്നിടം വരെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. നമ്മൾ അതിൽ ഒരാളാകാത്തത് ദൈവത്തിന്റെ മഹാദയം ഓർത്ത് അപ്പന്റെ കണ്ണുകളിലേക്ക് നോക്കി നന്ദി പറഞ്ഞാ മതി. അപ്പാ, ഒരവസരം കൂടെ നീ തന്നതിനായിട്ട് നന്ദി എന്ന് പറ. തിരുവചനം നമ്മൾ പഠിക്കുമ്പോ പ്രധാനമായിട്ടും എന്റെ അറിവിൻ പ്രകാരം 3 മരണമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 1, ശാരീരിക മരണം. 2, ആത്മീക മരണം. 3, രണ്ടാമത്തെ മരണം. മരണത്തിന്റെ ഉത്ഭവം എവിടെയാണെന്ന് നമുക്കറിയാം. റോമാലേഖനം 5:12 പറഞ്ഞു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അല്ലെങ്കിൽ പിശാചിനാൽ മരണം ഉണ്ടായി. മരണത്തിന്റെ പ്രത്യേകതകളെ പറ്റി പറയുന്നത് മുമ്പേ ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. മരണത്തിന്റെ പ്രശ്നം, മരണത്തിന് പാപബന്ധനമുണ്ട്. 116:3 ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ 116:3 ലെറ്റ് മീ ടേക്ക് ഇറ്റ് ഫോർ യു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് എടുത്ത് വായിക്കാം. 116:3. ഗ്ലോറിയ, ഇഫ് യു ഗെറ്റ് ഇറ്റ് യു കെൻ റീഡ് ഇറ്റ്, നോ പ്രോബ്ലം. 116:3. മരണപാശങ്ങൾ എന്നെ ചുറ്റി. ആ സങ്കീർത്തനത്തിന്റെ വാക്യത്തിൽ നമുക്കറിയാം മരണത്തിന് പാശങ്ങളുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തോലനായ പത്രോസ് തന്റെ 1 പ്രസംഗത്തിൽ യേശു കർത്താവിന്റെ മരണത്തെ പറ്റി പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേപ്പിച്ച് മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. അപ്പൊ മരണത്തിന് ഒരുത്തനെ കിട്ടിയാൽ അവനെ വിടത്തില്ല. അങ്ങനെ വിടാതെ പിടിക്കുവാനുള്ള കരാള ഹസ്തങ്ങൾ മരണത്തിനുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2:24 ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ.
ഒരുത്തനെ മിസ്സാക്കത്തില്ല. ഒരുത്തനെ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചാൽ കൊണ്ടേ പോകത്തുള്ളതാ ഞാൻ ഈ പറഞ്ഞത്. 68 സങ്കീർത്തനം 20 വാക്യം, ദൈവം നമ്മുടെ ഉദ്ധാരണം, നമ്മുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായി യഹോവയ്ക്കുള്ളത്. മരണം പിടിക്കുമെന്ന് വാതുകെട്ടി നിന്റെ അടുത്ത് വന്നാലും മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് തരാൻ കഴിവുള്ളവൻ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിലുള്ളവൻ ക്രിസ്തു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, പ്രൈസ് ഗോഡ്. ക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പ് പ്രാപിക്കാത്ത ഒരു മനുഷ്യൻ മരിക്കുമ്പോ അവർ അടുത്ത് പോയി നിൽക്കുമ്പോ അറിയാം, അവര് കൈ പിച്ചി പറിച്ചു, അടുത്ത് നിൽക്കുന്നവരെ അസഭ്യം പറഞ്ഞു, വരിഞ്ഞു മുറുക്കുന്ന അനുഭവം, മരണം അവരിൽ വാഴുന്നതിന്റെ ലക്ഷണമാണ്. എന്നാൽ ഭക്തന്മാര് മരിക്കുന്ന എങ്ങനെയെന്നറിയാവോ? ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളവിടെ? ഇതാണോ മരണം എന്നോർത്താണ് വില്ലിഗ്രഹം പറഞ്ഞു, ഞാൻ മരിക്കുമ്പോ നിങ്ങൾ ആരും ഭാരപ്പെടണ്ട, എന്റെ അഡ്രസ് മാറുന്നേ ഉള്ളൂ. അവരത്ര നിസ്സാരമായിട്ടാണ് മരണത്തെ കണ്ടു. 116 സങ്കീർത്തനം 3 വാക്യം നമ്മൾ വായിച്ചല്ലോ, പാതാള വേദനകൾ എന്നെ പിടിച്ചു. മരണത്തിന്റെ വേദനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പെയിൻ എന്നാ പറയുന്നത്. യേശു അനുഭവിച്ച വേദനയെ അതിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. യേശു കർത്താവ് ഗെതസമനയിൽ അനുഭവിച്ച വേദനയെ അതിനോടാ കർത്താവ് തന്നെ ഉപമിച്ചത്. മത്തായി 26:38, എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മാവിനെ ഒരു ദൂത് പറയട്ടെ, വ്യക്തമായ കാരണങ്ങളില്ലാതെ ഇതുപോലൊരു വേദനയിൽ തുടരുന്ന വ്യക്തിയാണോ താങ്കൾ? ഹല്ലേലൂയ. താങ്ങാനാകാത്ത, വിട്ടുമാറാത്ത വേദന അനുഭവിക്കുന്ന വ്യക്തിയാണോ? അത് മരണത്തിന്റെ പൈശാചിക പ്രവർത്തനമാണ്. ഇന്നു രാത്രി ആത്മാവിൽ അതിനെ കുടഞ്ഞു കളഞ്ഞാട്ടെ. ഹല്ലേലൂയ. വിശ്വാസികൾക്കും തുടർമാനമായ കഷ്ടവും വേദനയൊക്കെ ഉണ്ട് കേട്ടോ. അതവർക്ക് ധൈര്യം വർദ്ധിപ്പിക്കുന്നു. ആമേൻ. പൗലോസിന്റെ ചരിത്രം കൊരിന്ത്യ ലേഖനത്തിലും ഫിലിപ്പി ലേഖനത്തിലും എല്ലാം ഇത് വിസ്തരിച്ച് താൻ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർത്തോണം, ഈ കഷ്ടതയ്ക്കകത്ത് ക്രിസ്തുവിന്റെ സാന്നിധ്യവും ദിവ്യ സമാധാനവും താൻ അനുഭവിച്ചു. എന്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതുകൊണ്ട് ഇത് പറയുമ്പോൾ പൗലോസ് വിളിച്ചു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. പൗലോസ് പറയും, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം. മറ്റു പക്ഷികളൊക്കെ മഴ കാണുമ്പോ പൊത്തിക്കേറി ഒളിക്കും, കാറ്റ് കാണുമ്പോ അവൻ എവിടെങ്കിലും നല്ലൊരു സങ്കേതത്തിൽ കയറിയിരിക്കും. പക്ഷെ കഴുകനോട് ചോദിക്കും, കഴുകൻ പറയും, എനിക്ക് കാറ്റ് ഭയങ്കര ഇഷ്ടാന്നേ. റീസൺ എന്തോന്ന് അറിയാമോ? കാറ്റിനെ ഭേദിക്ക് പറക്കാനുള്ള കരുത്തുള്ള രണ്ട് ചിറകൾ എന്റെ അപ്പൻ എനിക്ക് സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. മരണത്തെ കാണുമ്പോഴും പാതാള വേദന പിടിക്കുമ്പോഴും ഒന്നും വീട്ടിൽ ഒളിക്കുന്നവരല്ല ഭക്തൻ. ഭക്തന് നല്ല ഉറപ്പുണ്ട്, തന്റെ ഭാവി കർത്താവിന്റെ കയ്യിലാണ്. ഇപ്പോഴുള്ള ചെറിയ നഷ്ടങ്ങളെ വൻ ലാഭമാക്കി തീർക്കാൻ കഴിവുള്ളവനാണ് എന്റെ ദൈവമെന്ന് അവൻ അറിയാം. ഒന്നും കൂടെ ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് പറയാൻ പരിശുദ്ധമെന്ന് പറയുന്നു, ഇപ്പോഴുള്ള ചെറിയ നഷ്ടങ്ങളെ വൻ ലാഭമാക്കി മാറ്റുവാൻ എന്റെ ദൈവം കരുത്തുള്ളവനാണെന്ന് അവന്റെ അകത്തളത്തിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ 1 കൊരിന്ത്യർ 15:55 ഒന്ന് വായിച്ചാട്ടെ. മരണത്തിന്റെ അടുത്ത പ്രത്യേകതയെ പറ്റി അവിടെ എഴുതിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 15:55 ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുമ്പോ, മുള്ളുകൊണ്ട് കുത്തുന്നത് പോലെയാണ് മരണം എന്ന് അവിടെ എഴുതിയേക്കുന്നതിന്റെ അർത്ഥം.
നിന്റെ വിഷമുള്ള എവിടെ ഇപ്പൊ വിഷമുള്ള ഒരു മുള്ളുകൊണ്ട് കുത്തിയാ എങ്ങനെ ഇരിക്കും? കുത്തുകൊണ്ട് ആക്കെ അതിന്റെ വേദന അറിയത്തുള്ളു. അവൻ കിടന്ന് പൊളയുമ്പോ മറ്റുള്ളവരൊക്കെ നിനക്ക് എന്നാ പറ്റി? മരണത്തിന്റെ വിഷമുള്ളു പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. വിഷമുള്ള ഒരു ഒരു ഉള്ളുകൊണ്ട് കുത്തുന്നത് പോലെയാണ് മരണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അസ്ഥിയെ വരെ ബാധിക്കുന്ന പെയിനായിരിക്കും. ഹോശിയ 13:14 പറയുന്നു, പലവിധ ബാധകളെന്ന്. ഹല്ലേലൂയ, വിട്ടുമാറാത്ത പലവിധ ബാധകൾ. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ എബ്രായ ലേഖനം 2:15 വാക്യം, Hebrews chapter 2 verses 15, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവ പര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെ പിടിവിച്ചു. മരണഭീതി ഇന്ന് രാത്രി കേട്ടോണം. ഈ ടൈമിന് ഏറ്റവും ആപ്ലിക്കബിൾ ആയിട്ടൊരു ഒരു ദൈവവചനമായിട്ട് പരിശുദ്ധം എനിക്ക് തന്നത്, മരണത്തിന്റെ അധികാരിയായിരുന്നു പിശാച്. ആ പിശാചിനെ തന്റെ മരണത്താൽ നീക്കിയ സ്ഥാനത്തു നിന്ന് രാഷ്ട്രീയക്കാരുടെ ഭാഷ പറഞ്ഞ വലിച്ച് താഴെ ഇറങ്ങി. ജീവപര്യന്തം എന്ന് വെച്ചാൽ, ജീവപര്യന്തം തടം എന്ന് പറയുമ്പോ 12 വർഷമേ ഉള്ളൂ. ഈ ജീവപര്യന്തം അതല്ല. ആൻഡ് ടു ദ ലാസ്റ്റ് ബ്രത്ത്, അവസാനത്തെ ശ്വാസം വലിക്കുന്നതും വരെ മരണഭീതി എന്ന അടിമത്തം. ഇന്ന് രാത്രി ആർക്കെങ്കിലും മരിക്കാൻ പേടിയുണ്ടെങ്കിൽ, മരണഭയം ഉണ്ടെങ്കിൽ, നിങ്ങൾ അടിമകളാന്നാ പറഞ്ഞു. നിങ്ങൾ അടിമകളാണ്. അതുകൊണ്ട് ഭയപ്പെടാൻ ഇനി ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല പകർന്നിരിക്കുന്നത്. ആമേൻ. ദൈവത്തെ അബ്ബ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ. അപ്പൊ ഒരു പുത്രന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിൽ അവന് സന്തോഷമേ ഉള്ളൂ. അവൻ പറയും, എന്റെ അപ്പന്റെ വീട്ടിലേക്കുള്ള ട്രാൻസ്ഫർ ആയത്. ഇറ്റ് ഈസ് എ പ്രമോഷൻ ടു മൈ ഹൗസ്. ഹല്ലേലൂയ. ഓ റിക്കബസ്യന്തര പ്രൗഷസിയാന റിക്കബബ. മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെ വിടിവിച്ചു. ഈ പാൻഡമിക്കിന്റെ ടൈമിൽ വെള്ളപ്പൊക്കത്തിന്റെ കെടുതിയുണ്ട്, വിവിധ അപകടത്തിന്റെ സ്തുതികൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ സ്വർഗം എന്നോട് പറയാണ്, മരണഭീതിയിലായിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ആത്മാവിൽ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ മനുഷ്യർക്കും മരണത്തെ അഭിമുഖീകരിക്കാൻ ഭയമാണ്. അവൻ ഒരു വിശ്വാസി ദൈവത്തിന്റെ സ്വന്തമായി കഴിയുമ്പോ, അവൻ കർത്താവിന്റെ വകയായി കഴിയുമ്പോ, സ്വർഗത്തിലെ അവന്റെ നിക്ഷേപങ്ങളെ അവൻ കണ്ടു കഴിയുമ്പോൾ, അവൻ പറയും, ഈ ഭൂമിയോട് എന്നെ നീ വിട്ടു തരണം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ദൈവം പറഞ്ഞൊരു വാഗ്ദത്തം നമ്മുടെ അകത്ത് കയറിയ പിന്നെ മരണഭയം മാറും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവർ ആരും ഒരു നാളും മരിക്കത്തില്ല. ആ ഒരു യേശുനാഥന്റെ കൽപ്പന, ആ വചനത്തെ ഒന്ന് യോഹന്നാൻ 11:26 കേട്ടോ, നോട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ പറയാം. ഹല്ലേലൂയ. യേശുക്രിസ്തു തന്റെ മരണത്താൽ മരണത്തെ നീക്കി. മാത്രമല്ല, എന്നേക്കുമായി മരണത്തെയും പാതാളത്തെയും തീപ്പൊഴികയിൽ തള്ളിയിട്ടതായി വെളിപ്പാട് പുസ്തകം 20:14 വിളിച്ചു പറയുന്നു. എന്നേക്കുമായി മരണത്തെ അവൻ തീപ്പൊഴികയിൽ തള്ളിയിട്ടു. യെശയ്യാവ് 25:8 പറയുന്നു, അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ മരണമില്ലാത്ത ഒരു സ്ഥലത്തെ പറ്റി പറയുന്നുണ്ട് വെളിപ്പാട് 21:4. മരണം അവിടെ ഇല്ല. ഒരു നിത്യതയിൽ നാം ഒരുമിച്ച് കർത്താവിനോടൊപ്പം വാഴും. ഹല്ലേലൂയ. ആമേൻ. ദൈവവചനത്തിൽ രണ്ടു തരത്തിലുള്ള മരണത്തെ പറ്റി പറയുന്നു. ഒന്ന് ഭക്തന്റെ മരണം, ഇതെല്ലാവരും ആഗ്രഹിക്കുന്ന മരണമാണ്. സംഖ്യാപുസ്തകം 23:10 വാക്യത്തിൽ നമുക്കത് കാണാൻ പറ്റും. സംഖ്യാപുസ്തകം 23:10 അതിന്റെ 10 വാക്യം. ആമേൻ. സംഖ്യ 23
പത്ത്. ആമേൻ. ഇസ്രായേലിന്റെ കാലാംശത്തെ ആർക്കു ഗണിക്കാം? ഭക്തന്മാർ മരിക്കുന്ന പോലെ ഞാൻ മരിക്കട്ടെ, എന്റെ അവസാനം അവന്റേതുപോലെ ആകട്ടെ. സങ്കീർത്തനം 116:15 നിങ്ങൾ വീട്ടിലിരുന്ന് വായിച്ചോണം. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ഇതിന് വിശ്വാസത്തിൽ മരിക്കുക, പ്രത്യാശയിൽ മരിക്കുക, കർത്താവിനായി മരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കർത്താവിനോട് കൂടെ ചേരുക, പിതാക്കന്മാരോട് ചേർന്നു, ദൈവരാജ്യത്തിൽ ചേർന്നു എന്നൊക്കെ നാം പറയാറുണ്ട്. രണ്ടാമത്തെ മരണമാണ് പാപത്തിൽ മരിക്കുക. യോഹന്നാൻ 8:24 നിങ്ങൾ നോട്ട് ചെയ്തോണം. എഹെസ്കേൽ 3:18 അകൃത്യത്തിൽ മരിക്കുക, പാപക്ഷമ കിട്ടാതെ ദുഷ്ടനും അസന്മാർഗികമായി നടക്കുന്നവനുമുള്ള മരണമാണിത്. ഇത് പ്രത്യാശയില്ലാത്തൊരു മരണമാണ്. ഹല്ലേലൂയ. ഇത് ആർക്കും കിട്ടാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അന്ത്യം, കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാം എല്ലാവരും ഈ വഴി പോണ്ടവരാണ്. എന്നാൽ ഈ ഒരു അന്ത്യം ആർക്കും ലഭിക്കാതിരിക്കാതെ 1 തെസ്സലോനിക്കർ 4:16 പറയുന്നു. 4:10 സ്തോത്രം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. 4:13 പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിയില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അതിനെപ്പറ്റി അറിവില്ലാതിരിക്കരുത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എന്നാൽ വെളിപ്പാട് പുസ്തകം 14:13 ഒരു ഭക്തൻ തന്റെ നിര്യാണത്തെ ഭാഗ്യം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. നിര്യാണത്തെ ഡിപ്പാർച്ചർ, പുറപ്പെടുക. നമ്മൾ പത്രോസ് ലേഖനത്തിൽ അത് പഠിച്ചായിരുന്നു. ഡിപ്പാർച്ചറാണ്, ഒരു തുറമുഖത്ത് നിന്ന് വേറൊരു തുറമുഖത്തേക്ക് പോകുന്ന യാത്രയെ സൂചിപ്പിക്കുന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത മരണമാണ് രണ്ടാമത്തെ മരണം, ശാരീരിക മരണം. ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് പ്രാണനും ആത്മാവും വിട്ടുപിരിയുന്നതാണ് ശാരീരിക മരണം. ഹല്ലേലൂയ. ആമേൻ. അടുത്ത മരണമാണ് ആത്മീക മരണം, സ്പിരിച്വൽ ഡെത്ത്. ഉൽപ്പത്തി പുസ്തകത്തിൽ യഹോവയായ ദൈവം, സുവിശേഷത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ രണ്ടാമത്തെ അധ്യായത്തില് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ എന്ന വാക്ക് ഈ ആത്മീയ മരണത്തെ സൂചിപ്പിക്കുന്നതാണ്. ഈ മരണത്തിന്റെ പ്രത്യേകത, പാപിക്കും വിശ്വാസിക്കും എല്ലാം ഈ മരണം ഒരുപോലെ സംഭവിക്കാം. പുറമെ നിന്നുകൊണ്ട് വിശ്വാസിയിൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് ആമേൻ. കർത്താവായ യേശു ക്രിസ്തു ഇത് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആത്മീയ മരണത്തിന്റെ ലക്ഷണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഡിഫിക്കൽട്ട് അത് കണ്ടുപിടിക്കാൻ. ദൈവത്തിൽ നിന്നും പിതാവിൽ നിന്നും അന്യപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കെങ്കിൽ ആ അവസ്ഥ ആത്മീയ മരണത്തിന്റെ ലക്ഷണമാണ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഓടിയൊളിച്ചവരാണ് ആദിമ മനുഷ്യരായ ആദമും ഹവ്വയും. അവർക്ക് ദൈവസാന്നിധ്യം ഇഷ്ടമല്ല. പാപം ആത്മീക മരണത്തിലേക്ക് നടത്തും. ആത്മീക മരണം സംഭവിച്ച ഒരു വ്യക്തിക്ക് ആരാധനയിൽ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റത്തില്ല. അവന് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല, അവന് ദൈവശബ്ദം തിരിച്ചറിയാൻ പറ്റില്ല. അവൻ അവിടെ നടക്കുന്നതെല്ലാം ഒരു ചടങ്ങായി തോന്നും. അവിടെ നടക്കുന്നതെല്ലാം ഒരു പരിഹാസ വിഷയമായി തോന്നും. എല്ലാം ഒരു കോമഡിയായിട്ട് തോന്നും.
കാരണം അവന്റെ അകത്തെ മനുഷ്യൻ ചത്തു കിടക്കുകയാണ്. ദൈവമക്കളെ, അകത്തെ മനുഷ്യൻ ചത്തുപോയാൽ, അകത്തെ മനുഷ്യൻ നിർജീവമായി പോയാൽ, that will affect you. അത് നമ്മളെ ബാധിക്കും. It is just like a pregnant lady carries a dead child in her womb. അത് അമ്മയുടെ ശരീരത്തെ എങ്ങനെ ബാധിക്കുമോ അതേപോലെ തന്നെ ആത്മീക മരണം നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ ജീവനെയും നമ്മുടെ അമേൻ ഭാവിയെയും ബാധിക്കും. രണ്ടാമത്തെ ആത്മീക മരണത്തിന്റെ ലക്ഷണം, മുറുകെ പറ്റുന്ന പാപം ഉപേക്ഷിക്കാതിരിക്കുക. ഒരു സമയത്ത് ഉപേക്ഷിച്ചതിനെ തിരിച്ചെടുക്കുക. ഒരു സമയത്ത് വേണ്ടാന്ന് വെച്ചു, ഇല്ല ഞാൻ അതൊന്നും ചെയ്യത്തില്ല, അതെനിക്കുള്ളതല്ല, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ദൈവമക്കളെ, അങ്ങനെ മുറുകെ പറ്റുന്ന പാപങ്ങളെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് അതിനെ തിരികെ എടുത്താൽ ആത്മീക മരണം സംഭവിക്കും. ലൗകിക സുഖഭോഗങ്ങളിൽ കഴിഞ്ഞാൽ, ആമേൻ, it says if you live in the pleasure of this world, അത് നമ്മളെ ആത്മീക മരണത്തിലേക്ക് കൊണ്ടുപോകും. ദൈവത്തെ മറന്നിട്ട് ഈ ലോകത്തിന്റെ പിന്നാലെ ഓടിയാൽ ആത്മീക മരണം സംഭവിക്കും. The greatest example is King Solomon. ശലോമോൻ, ആ മനുഷ്യനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. സോളമൻ ദ ഗ്രേറ്റ്, പ്രാർത്ഥനയിൽ ആ ബ്രേക്ക് ത്രൂ കിട്ടിയ മനുഷ്യനാണ്. നിനക്ക് മുമ്പും ശേഷം നിന്നെ പോലെ ഒരുത്തൻ ഉണ്ടാകത്തില്ലെന്ന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചു. പക്ഷേ സഭാപ്രസംഗിയൊക്കെ എഴുതി, സഭാപ്രസംഗി മാത്രം വായിച്ചാ മതിയല്ലോ, ഹല്ലേലൂയ. പക്ഷേ ആ പറഞ്ഞതൊന്നും തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വീരന്മാരുടെ പട്ടികയിൽ ശലോമോന്റെ പേര് കാണുന്നില്ലല്ലോ. ഉണ്ടോ? എവിടെ പോയി? Why it is happened? ആത്മീക മരണം സംഭവിച്ചു. ആമേൻ. അടുത്തത്, നാലാമത്തത്, കർത്താവ് ഏൽപ്പിച്ചത് സൂക്ഷിക്കാതെ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രവൃത്തിയിൽ ഒന്നും ഇല്ലാതിരുന്നാൽ ആത്മീക മരണം സംഭവിക്കും. ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചോളം മരണം നീങ്ങി അവൻ ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു, നമ്മളെ ഓർമ്മിപ്പിക്കുന്നു തന്റെ ലേഖനത്തിലൂടെ. ഹല്ലേലൂയ. Thank you, Jesus. അടുത്തൊരു മരണമാണ് രണ്ടാമത്തെ മരണം. ഇത് കർത്താവിനെ അറിഞ്ഞ് വീണ്ടും ജനിച്ച് പാപവഴികളെ വിട്ടിട്ട് കാൽവരി ക്രൂശിന്റെ രക്തത്തിൽ കുളിച്ച് അങ്കി വെളിപ്പിച്ചു നിൽക്കുന്ന ഒരു ഭക്തനെ ഏശുന്ന ഒരു മരണമേയല്ല. ഇതൊരു വിശ്വാസിക്ക് ബാധകമല്ല. പാപികൾ ശരീരത്താൽ ഒന്നു മരിക്കുന്നു, വീണ്ടും ന്യായവിധി കഴിഞ്ഞ് നിത്യ തീപ്പൊഴിയിൽ തള്ളിയിടുന്നതാണ് രണ്ടാമത്തെ മരണം. കർത്താവിനെ അറിയുന്നവർക്ക് ആ മരണമില്ല എന്ന് തിരുവചനം വ്യക്തമായിട്ട് പറയുന്നു. എന്നാൽ അതേപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 20:14 ദൈവത്തിന്റെ വചനം പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. പാപക്ഷമ കിട്ടാത്തവനെ, രണ്ടാമത്തെ വാക്യത്തിൽ നമ്മുടെ എഫേസ്യ ലേഖനം 2:2 പറയുന്നു, അവൻ അനുസരണക്കേടിന്റെ മക്കളാണ്. അനുസരണക്കേടിന്റെ മക്കൾ, അത് അവിടുത്തെ സ്വഭാവമാണ് കാണിക്കുന്നു. കുറെ മക്കളെ പറ്റി ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് ഇന്ന് രാത്രത്തെ ക്ലാസ് എന്നോട് അവസാനിപ്പിക്കാം. കുറെ മക്കളെ പറ്റി നെഗറ്റീവ് ആകട്ടോ. 1 യോഹന്നാൻ 3:10 പിശാചിന്റെ മക്കളെ പറ്റി പറയുന്നു. എഫേസ്യ ലേഖനം 2:2 അനുസരണക്കേടിന്റെ മക്കളെ പറ്റി പറയുന്നു. എഫേസ്യ ലേഖനം 2:3 കോപത്തിന്റെ മക്കളെ പറ്റി പറയുന്നു. ലൂക്കോസ് 16:8 ലോകത്തിന്റെ മക്കളെ പറ്റി പറയുന്നു. 10:8-12 രാജ്യത്തിന്റെ മക്കളെ പറ്റി പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നാം ദൈവത്തിന് ഒത്തിരി നന്ദി പറയണം.
കർത്താവിന് ഒത്തിരി നന്ദി പറയണം. രണ്ടാമത്തെ മരണത്തിൽ നിന്നും ദൈവം നമ്മളെ വിടുവിച്ചു. ആത്മീക മരണത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു. പാപം, അമാശിയ പാപം, മുറുകെ പറ്റുന്ന പാപം, പാപത്തിൽ മരിച്ചവരായിരുന്നു നമ്മൾ. എന്തുവാ പാപം? ഈ അത്യാധുനിക കാലഘട്ടത്തിൽ ചിലര് പറയും അങ്ങനൊരു സംഭവമില്ല. പ്രാക്റ്റുമായിട്ട് പോയപ്പോ ഞങ്ങളെ ഒരു പ്രാവശ്യം സുവിശേഷ വിരോധികൾ പിടിച്ചിട്ട് അവര് ഞങ്ങളോട് പറയുവാ, സർവശക്തനായ ദൈവം ഉണ്ടാക്കിയ നല്ലവനായ മനുഷ്യനെ പാപി എന്ന് വിളിക്കുന്നതിനും അപ്പുറമായ പാപമില്ല. പാപം എന്നൊന്നില്ല. മനുഷ്യൻ പാപിയായി ജനിച്ചു എന്നുള്ളത് തെറ്റാണ്. അപ്പൊ സഹോദരാ, നിന്റെ വീട് പൂട്ടാതെ നിനക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? നിന്റെ വണ്ടി പൂട്ടിയോ എന്ന് കൂടെ കൂടെ നീ എന്തിനാ ചെക്ക് ചെയ്യുന്നത്? ഈ ഭൂമി പാപമുള്ളത് കൊണ്ടല്ലേ 52 വെട്ടുവെട്ടി നിന്റെ എതിർപാർട്ടിക്കാരനെ എന്തിനാ നീ വക വരുത്തിയത്? പാപത്തിന്റെ ഫലമല്ലേ അത്? ദൈവത്തിന്റെ വചനം പറയുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. റോമാലേഖനം 5:12. ഇവര് രണ്ട് കൂട്ടുകാര. നമ്മൾ പണ്ട് പറയായിരുന്നു, ഈ പ്രഷറും ഷുഗറും ഡയബറ്റിക്കും ഒരുത്തം വന്ന മറ്റവന്മാരെ ശരിക്കാതെ വരൂ എന്ന് പറയും. സെയിം ആ പാപം. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ഇറ്റ് ഈസ് വെരി ക്ലിയർ. അത് ആത്മമണ്ഡലത്തിലാണെങ്കിലും രഹസ്യമായി പാപം ചെയ്യുന്നവർ നിശ്ചയമായിട്ടും നിങ്ങളുടെ അകത്തെ മനുഷ്യൻ മരിക്കും. God cannot use you for his purposes. രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, പാപമാണ് മരണത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. The greatest issue, മനുഷ്യൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കൊറോണയല്ല. മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഇഷ്യൂ വെള്ളപ്പൊക്കമല്ല. മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അപകട മരണങ്ങളല്ല. മനുഷ്യൻ ഇന്ന് ഏറ്റവും കൂടുതലായി അനുഭവിക്കുന്ന പ്രശ്നം പാപമാണ്. അവൻ എല്ലാവരും പാപം ചെയ്ത ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവൻ പാപത്തിൽ നിന്ന് ബോധം കിട്ടിയ ഒരു മനുഷ്യൻ യെശയ്യാവ് വിളിച്ചു പറഞ്ഞു. പുള്ളിക്ക് ബോധം കിട്ടി, പുള്ളിയുടെ കണ്ണു തുറന്നു, പുള്ളിയുടെ നാവിൽ ദൈവത്തിന്റെ കരം, ദൂതന്റെ കനൽ വന്ന് തൊട്ടപ്പം പറയുക, ഞങ്ങളെല്ലാവരും അശുദ്ധനെ പോലെ ആയി തീർന്നു, ഞങ്ങളുടെ നീതി പ്രവർത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെ, ഞങ്ങളെല്ലാവരും ഇലപോടെ വാടിപ്പോകുന്നു, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ പറപ്പിച്ചു കളയുന്നു. യെശയ്യാ പ്രവചനം 64:6 ഞാൻ വായിച്ചത്, 64:6. ഞാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയാണ് പ്രവർത്തിക്കുന്ന. റോമാലേഖനത്തിൽ പൗലോസ് വിളിച്ചു പറയുന്നു. പാപം എന്നതിനെ ചെയ്യുന്നവർ പോലും ചെയ്യുന്നെന്ന് സമ്മതിക്കാത്തൊരു വിഷയം. എന്നാലും വിശ്വാസികളാന്ന് നമ്മൾ പറയുമ്പോ പോലും നമ്മളെ പാപത്തിൽ പിടിക്കുവാനായി ലോകം കാത്തിരിക്കുകയാണ്. നമ്മൾ പ്രയോജനരഹിതരായിത്തീരും. ദൈവത്തിന്റെ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാണ്. പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണ്. അയ്യോ പാസ്റ്റർ അതങ്ങനെയാണോ? അങ്ങനെയാ. കാരണം ശമുവേലിന്റെ അടുത്തേക്ക് ദൈവത്തിന്റെ മക്കൾ വന്ന് പറയുന്നു, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നീ ഞങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കണം. അപ്പൊ ശമുവേൽ പറയുന്ന കാര്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാൻ യഹോവയായ ദൈവത്തോട് പാപം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും ഉയർത്തെഴുന്നേറ്റും ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്നെന്നും ഇതെല്ലാം സത്യമാണെന്നും ഞാൻ യേശുവിനെ രക്ഷിതമായിട്ട് അറിയണമെന്നും ഈ വീടി വലിക്കുന്നതും ഈ സിഗരറ്റ് വലിക്കുന്നതും ഈ കള്ളു കുടിക്കുന്നതും
ഈ ദുർമാർഗങ്ങൾ വിട്ടുതിരിയേണ്ടത് സത്യമാണെന്ന് അറിഞ്ഞിട്ടും അതിൽ തുടരുന്നത് ക്ഷമിക്കപ്പെടാത്ത പാപമാണ്. ആമേൻ. കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടട്ടെ രഹസ്യ പാപങ്ങൾ. ദൈവമക്കളെ, അത് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. നമ്മുടെ മാസ്കുകൾ ദൈവസന്നിധിയിൽ വരെ പോകത്തില്ല. ദൈവം അതിനെ വലിച്ചു കീറും. അതുകൊണ്ടാ ദാവീദിനോട് പറഞ്ഞത്, നീ ഇരുട്ടത്ത് ചെയ്തത് ഞാൻ വെളിച്ചത്തെ സൂര്യന്റെ മുന്നിൽ കാണിക്കും. ഓ, എത്ര വലിയ അപമാനം അല്ലേ പുറത്തു കൊണ്ടുവരും ദൈവം. ഹാലിൽ നാം ഗോപ്യമായി ചെയ്തത് ദൈവം പുറത്തു കൊണ്ടുവരും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് ഞാൻ പറഞ്ഞു, സഹോദര, ദൈവം നിന്നെ അങ്ങനെ ചെയ്തത് നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ. നീ അനുദപിക്കാൻ വേണ്ടിയാ, നീ മടങ്ങി വരാൻ വേണ്ടിയാ. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തത് പാപമാണെന്ന് യാക്കോബിന്റെ ലേഖനം 4:17 പറയുന്നു. ഹാലലൂയ. മൂന്നാമത് ഞാൻ പറയട്ടെ, മുഖപക്ഷം കാണിക്കുന്നത് പാപമാണ്. യാക്കോബ് 2:9. കാരണം ദൈവത്തിന് അവൻ കർത്താവിന് മുഖപക്ഷമില്ല. അനുസരണക്കേട് പാപമാണ്. ആമൻ. അനുസരണക്കേടിനാലാണ് പാപം ഈ ഭൂമിയിലേക്ക് ഇറങ്ങിയത്. നമുക്കറിയാം, നഗളം പാപമാണ്, അഹങ്കാരം പാപമാണ്. ഹാലലൂയ. ദൂതന്മാരുടെ സർവനാശത്തിന് കാരണം നഗളമായിരുന്നു. ആദി സൃഷ്ടികളായ ദൂതന്മാർ ചടങ്ങ് വിടർത്തുമ്പോൾ അമേൻ സംഗീതം പുറപ്പെട്ട അവർ അഹങ്കാരികളായി തീർന്നു. സ്തോത്രം. ഹാലലൂയ. 1 Timothy 3:6 പറയുന്നുണ്ട്, ഒരുത്തരെ നിങ്ങൾ അധ്യക്ഷനാക്കുമ്പോ നഗളമില്ലാത്തവനെ തെരഞ്ഞെടുക്കണമെന്ന്. നഗളമില്ലാത്തവനെ. ചിലരെ ദൈവം ഉയർത്തിയാൽ ഉയർത്തിയ ദൈവം പോലും തലയെ കൈവെക്കും. അയ്യോ, ഞാൻ ഇവനത് കൊടുത്തുപോയല്ലോ എന്ന് പറയും. ദൈവമക്കളെ, അതുകൊണ്ട് തക്ക സമയത്ത് അവൻ നമ്മളെ ഉയർത്തേണ്ടതിന്. ഹാലലൂയ. ആമേൻ. തന്റെ ബലമുള്ള കരങ്ങളിൽ താണിരിക്കണം. അടുത്തത്, അടുത്ത പ്രശ്നം മോഹമാണ്. ദൈവം തന്ന 10 കൽപ്പനയ്ക്കകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ശക്തി, ഈ മോഹത്തിന്റെ ശക്തി ഏറ്റവും കൂടുതൽ വ്യാപരിക്കും നമ്മുടെ വിശ്വാസികളുടെ ഇടയിലാണ്. ഞാനിത് പറയുമ്പോ ഞാനൊരു വിമർശന പ്രസംഗമല്ല, പരിശുദ്ധാത്മാവ് തന്നോണ്ട് ഞാൻ ഈ പറയുന്നു. അധികാരമോഹം എത്ര വലിയ ദോഷമാണ് നമ്മുടെ സഭകളിൽ ചെയ്യുന്നത്. ആകെ 60 പേര് 50 പേരുള്ള സഭയുടെ സെക്രട്ടറി ആവാൻ, ഖജാൻജി ആകാൻ, എന്തൊരു വലിയ പ്രയത്നങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. മോഹം, അതിനകത്തൊരു മോഹമുണ്ട്. എല്ലാരും എന്നെ ഒന്ന് തിരിച്ചറിയണം. അടുത്ത കുമ്മനാട് കൺവെൻഷനിൽ ചെല്ലുമ്പോ വിശ്വാസികളെല്ലാം എന്നെ തിരിച്ചറിയണം, എന്റെ അടുത്ത് വരണം അവര്. അതൊരു മോഹമാണ്, അത് പാപത്തിൽ പരിണമിക്കും. എന്നാൽ ഇന്ന് രാത്രി ദൈവം നമ്മളെ ഉയർത്തിയാൽ, ദൈവം നമ്മളെ മാനിച്ചാൽ ഒരു മനുഷ്യർക്കും അതിനെ തടയാനും പറ്റില്ല. അതും കൂടെ ഓർത്തോണം. ദൈവം നമ്മളെ ഉയർത്തിയാൽ നമ്മുടെ മീതെ ആരും ഇല്ലാത്ത രീതിയിലേക്ക് നമ്മളെ ഉയർത്തും. അതാണ് ദൈവത്തിന്റെ ഉയർച്ചയുടെ പ്രത്യേകത. വോട്ടിട്ടൊരു മനുഷ്യനെ തെരഞ്ഞെടുത്താൽ അതിനൊരു കാലഘട്ടമുണ്ട്. ആ പദവിക്ക് സുസ്ഥിരതയില്ല. 3 വർഷത്തേക്ക് ആ കസേരയിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിയുമ്പോ കേറ്റിയവൻ തന്നെ വലിച്ച് താഴെ ഇറക്കും. അന്ന് സ്തുതി പാടിയ, ഹോശന്ന പാടിയവൻ തന്നെ നമുക്കെതിര് പറയും. എന്നാൽ സ്വർഗമുയർത്തിയാൽ ആർക്കും താഴ്ത്താൻ പറ്റില്ല. അടുത്തൊരു പാപമാണ് ഉദാസീനത. ദൈവത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ചെയ്യാതെ. ഓ ഹല്ലേലൂയ. അത് ദൈവപ്രവർത്തിക്ക് തടസ്സം നിൽക്കുന്ന ഉദാസീനത, പ്രൊക്കാസ്റ്റിനേഷൻ. ഓ, കർത്താവിന്റെ കാര്യമല്ലോ, അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലെന്നേ. ദൈവത്തിന്റെ കാര്യം നടന്നോളും. അതെ, നടന്നോളും. പക്ഷേ ആമേൻ. എസ്തറിനോട് സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്. മൊർദെക്കായി പറഞ്ഞു. മൊർദെക്കായി എന്നാ പറഞ്ഞത്? യഹൂദന്മാർക്ക് രക്ഷ വരും, അത് നിശ്ചയമായിട്ടും വരും. ഹല്ലേലൂയ. ദൈവത്തിന് യഹൂദനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ വേറൊരാളെ എഴുന്നേപ്പിക്കും ഉറപ്പായിട്ടും. പക്ഷെ നിന്റെ കാര്യം അപകടത്തിലാണ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഒരു ഉദാസീനതയുടെ ഉത്തമ ഉദാഹരണം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. ടൈം തീർന്നു. 1 Samuel 15:3 ഷൗല് നടത്തിയ യുദ്ധം ജയിച്ചു.
പിന്നീട് ഉദാസീനത കാണിച്ചപ്പോൾ ദൈവം തന്റെ രാജത്വം പോയി എടുത്തു കളഞ്ഞു. ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ അവർ വലിയ എരിഹോ കോട്ട മേടിച്ചു, പക്ഷെ ചെറിയ ഒരു ഉദാസീനതയിൽ ഒരു ചെറിയ പട്ടണത്തിനുമിൽ തോറ്റു തുന്നം പാടി. കോപം, ഈർഷ്യ, പ്രണക്കം, അത്യാഗ്രഹം, പൊട്ടച്ചൊല്ല്, ഇവയെല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തെ കൊല്ലും, ഇതെല്ലാം മരിപ്പിക്കും. ഹല്ലേലൂയ. എഫേസ്യർ ലേഖനം 2:1 വാക്യം ഇങ്ങനെ പറഞ്ഞത് നമ്മൾ വായിച്ചത്, ഹല്ലേലൂയ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. 4 അതിനോട് കണക്റ്റഡ് ആണ്. കരുണാസമ്പന്നനായ ദൈവമോ നമ്മളെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മളെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു. അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, എന്റെ ജീവൻ ഇനി എന്റെ ജീവനല്ല, ക്രിസ്തുവിന്റെ ജീവനായ എന്നിൽ വാഴുന്നത്. My very life is the life of Jesus. I am resurrected with Christ. ഞാൻ യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടവനാണ്. ഇനി പാപത്തിന് എന്റെ മേൽ കാര്യമില്ല. എന്റെ അകത്ത് കിടക്കുന്ന വിത്ത് എന്റെ ജീവൻ, എന്റെ കർത്താവിന്റെ ജീവനാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.